ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ആദ്യഘട്ട വോട്ടെടുപ്പ് April 19 നടക്കാനിരിക്കുകയാണ്. വോട്ടിംഗിന് മുമ്പുള്ള അവസാന 72 മണിക്കൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. നീതിപരവും സമാധാനപൂർണവുമായ ഇലക്ഷൻ ഉറപ്പിക്കാനുള്ള നിർണായക സമയമാണ് പ്രചാരണത്തിന്റെ അവസാന ദിനം മുതൽ അങ്ങോട്ടുള്ള സമയം. മേൽനോട്ടവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ സംവിധാനങ്ങളും ഈ സമയം 24/7 ജാഗ്രതയോടെ പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ പോളിംഗ് ഉദ്യോഗസ്ഥർ പാടുപെടുന്ന സമയമാണ് പോളിംഗിന് മുമ്പുള്ള 72 മണിക്കൂർ സമയം. 97 കോടിയോളം വോട്ടർമാരും 10.5 ലക്ഷം പോളിംഗ് സ്റ്റേഷനും 1.5 കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും 55 ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും 4 ലക്ഷം തെരഞ്ഞെടുപ്പ് വാഹനങ്ങളുമാണ് രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനായി സജ്ജമായിരിക്കുന്നത്. ഏറെ ആസൂത്രണവും ഏകോപനവും ഇക്കാര്യങ്ങളിൽ ആവശ്യമാണ്. വോട്ടർമാർക്ക് സമാധാനപരവും നീതിപൂർവവുമായ വോട്ട് രേഖപ്പെടുത്താനും പൗരന്മാരുടെ സുരക്ഷ ഉറപ്പിക്കാനും രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും ഏറ്റവും കാര്യക്ഷമമായി ഈ സമയം പ്രവർത്തിക്കും. സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനായി ചിലവഴിച്ച തുക സംബന്ധിച്ചുള്ള അവസാനവട്ടം കണക്കുകൾ ചിട്ടപ്പെടുത്തുക പോളിംഗിന് മുമ്പുള്ള അവസാന 72 മണിക്കൂറിലെ പ്രധാന നടപടികളിലൊന്നാണ്. ഇതിനായി ഫ്ലൈയിംഗ് സ്ക്വാഡുകളും സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളും എക്സസൈസ് ടീമുകളും 24 മണിക്കൂറും സജ്ജമായ കൺട്രോൾ റൂമുകളുമുണ്ട്. ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും 3 ഷിഫ്റ്റുകളായി അനധികൃത പണം അടക്കമുള്ളവ പിടിച്ചെടുക്കുകയും പരാതികൾ കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യും. മദ്യവും പണവും അടക്കം പിടിച്ചെടുക്കാനുള്ള അധികാരം സ്റ്റാറ്റിക് സർവൈലൻസ് ടീമിനുമുണ്ട്. നിർണായകമായ ലൊക്കേഷനുകളിലായിരിക്കും ഇവർ ചുവടുറപ്പിക്കുക. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന നിരീക്ഷണം അവസാന 72 മണിക്കൂറിലും തുടരും. ജില്ലാ വരണാധികാരികളുടെ മേൽനോട്ടത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ച് തെരഞ്ഞെടുപ്പ് വേളയിൽ സമാധാനം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ഉൾക്കൊള്ളും. ഇതിനായി അതിർത്തികൾ അടയ്ക്കുന്നതും പ്രത്യേക നിരീക്ഷണങ്ങൾ ഒരുക്കുന്നതുമെല്ലാം സാധാരണമാണ്. പോളിംഗ് സ്റ്റേഷനുകളിൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കുക പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് അവസാന മണിക്കൂറുകളിലെ പ്രധാന ചുമതലകളിലൊന്നാണ്. കടുത്ത ചൂടുകാലത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതിനാൽ പോളിംഗ് സ്റ്റേഷനുകളിൽ കുടിവെള്ളവും ഫാനുകളും ശുചിമുറികളും വീൽചെയറുകളും ക്യൂ നിൽക്കാൻ തണൽ സൗകര്യവും അടക്കമുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യസമയത്ത് എല്ലാ സുരക്ഷയോടെയും വോട്ടെടുപ്പ് ആരംഭിക്കാനും വിജയകരമായി പൂർത്തിയാക്കാനും വേണ്ട എല്ലാ ഒരുക്കങ്ങളും അവസാന 72 മണിക്കൂറിൽ വിലയിരുത്തും. ന്യൂസ് ഡെസ്ക്, യൂടോക്.